السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قرآن بدلنا نوتي عربتي عنجي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الذين هم يراءون ويمنعون الماعون. صدق الله العظيم. الله تعالى كان آية الفويل للمصلين الذين هم من صلاتهم ساهون. നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായുള്ളവർക്ക് അങ്ങനത്തെ നിസ്കാരക്കാർക്ക് നാശം എന്ന് പറഞ്ഞു. അതിൻ്റെ വിവിധ ആശയങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചു. സമയം നിഷ്ഠ പാലിക്കാത്തവരും അതേപോലെ നിബന്ധനകൾ ശ്രദ്ധിക്കാത്തവരും ഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ ആവശ്യമായ മുൻകരുതൽ എടുക്കാത്തവരും ഒക്കെ അതിൽ പെടും എന്ന് പറഞ്ഞതിന് ശേഷം അല്ലദീന ഹും യുറാഊൻ, അതെ, മറ്റുള്ളവരെ കാണിക്കുവാനായി പ്രവർത്തിക്കുന്നവരാണവർ. അതായത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ സ്വയം ശ്രദ്ധയില്ലാതെ പോയവര് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവൻ എന്നാൽ അവൻ നിസ്കരിക്കുന്നതും മറ്റ് സുഹൃതങ്ങൾ ചെയ്യുന്നതും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചോ ശിക്ഷയെ തൊട്ട് ഭയപ്പെട്ടിട്ടോ അല്ല, മറിച്ച് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നവൻ എന്നാണ്. അവർ മനസ്സിൽ വിശ്വാസമില്ലാത്ത കപടന്മാരാണെന്നാണ് ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങളെ കാണിക്കുക എന്ന റിയാ എന്നതിന്റെ ആശയം ആരാധന കൊണ്ടും മറ്റും ജനമനസ്സിൽ സ്ഥാനം ആഗ്രഹിക്കലാണ്. അത് പല രൂപത്തിലും ഉണ്ടാകും. ഒന്ന്, ശരിയായ മാർഗം പിന്തുടരും. അതായത് സമയത്തിനൊക്കെ തന്നെ നിസ്കരിക്കും, ജമാഅത്തിന് ഭാഗം കൊടുക്കുമ്പോഴൊക്കെ പള്ളിയിലെത്തും, എല്ലാം സംഗതി കറക്റ്റാ. പക്ഷേ അത് അള്ളാഹുവിന്റെ പൊരുത്തത്തിനായിരിക്കില്ല, മറിച്ച് സമൂഹത്തിന്റെ പ്രശംസയും സ്ഥാനവും ലഭിക്കൽ ആയിരിക്കും ലക്ഷ്യം. ഇത് ഈ റിയാഇന്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തെ മാർഗം, പരുക്കൻ വസ്ത്രം ധരിക്കും, കുറഞ്ഞ വസ്ത്രത്തിൽ ഒതുക്കും. അങ്ങനെ താൻ ദുനിയാവുമായി ഒരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് വരുത്തലായിരിക്കും ലക്ഷ്യം. പക്ഷെ മനസ്സ് നിറയെ പൊങ്ങച്ചമായിരിക്കും. ഞാനിപ്പോ നല്ല സൂഫിയാണ്, ദുനിയാ പോയിട്ടൊന്നും ബന്ധമില്ലാത്ത ദാഹിതാണെന്ന് ജനങ്ങൾ വിചാരിച്ചോട്ടെ, മനസ്സ് നിറയെ ഭൗതികതയോടുള്ള താല്പര്യമായിരിക്കും. അതായിട്ട് ഒരു ലക്ഷണമാണ്. മൂന്നാമതായിട്ട് പറയുന്നത് വാക്കുകളിലുള്ള ലോകമാന്യം. അതായത് ഭൗതികന്മാരോട് തനിക്ക് ശക്തമായ വെറുപ്പുണ്ടെന്ന് വരുത്തുന്ന, അവർക്ക് നന്മ നഷ്ടപ്പെടുന്നതിൽ യാതൊരു ശ്രദ്ധയുമില്ലെന്ന് വരുത്തി തീർക്കുന്ന വാക്കുകൾ പറയും. മനസ്സ് നിറയെ ഭൗതികതയോടുള്ള താല്പര്യവുമായിരിക്കും. ഇത്തരം നാട്യങ്ങൾ, അത് ഈ റിയാഇന്റെ ഭാഗമാണ്. നാലാമത്തേത് നിസ്കാരമടക്കമുള്ള ആരാധനകൾ ഭംഗിയാക്കിക്കൊണ്ടുള്ള ലോകമാന്യം. ആളുകളെ കാണിക്കാനായി നന്നായി പ്രവർത്തിക്കും, ആരും കാണുന്നില്ലെങ്കിൽ ഒന്നിലും ശ്രദ്ധയുണ്ടാവില്ല. ഇതൊക്കെ റിയാഇന്റെ ഭാഗങ്ങളാണെന്ന് മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു തന്റെ തഫ്സീറിൽ പറയുന്നത് കാണാം. ആളുകളെ കാണിക്കാനായി ചെയ്യുന്ന ഒരു കർമ്മവും അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമല്ല. ആളുകളെ കാണിക്കാനായി കർമ്മം ചെയ്യൽ സത്യവിശ്വാസിയുടെ അല്ല കപടന്റെ ലക്ഷണമാണെന്നാണ് ഇവിടെ അള്ളാഹു തആല ഉണർത്തുന്നത്. അതുകൊണ്ടാണ് ഈ റിയാഅ് എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അഖ്ലിസ് വദ അല്ല തുരീദ ബി ത്വാഅത്തിൻ ഇല്ല തഖർറുബ മിനില്ലാഹിക്ക്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ? മഹന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ സാമീപ്യവന് പൊരുത്തം ലഭിക്കുക എന്ന ലക്ഷ്യം മാത്രം ഉണ്ടായിരിക്കുക. ആൾക്കാർ കണ്ടാലും ശരി, കണ്ടില്ലെങ്കിലും ശരി. ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞില്ലേ, ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാനാ സൻബിയബിലി മുസ്തില. ഒട്ടകത്തോട് ഉപമിച്ച് ജനങ്ങളെ മനസ്സിലാക്കുന്നത് വരെ ഒരു മനുഷ്യന്റെ വിശ്വാസം പൂർണ്ണമാവില്ല. ചാൽ ഒരു ഒട്ടകം കാണാൻ വേണ്ടി നമ്മൾ വല്ലതും ചെയ്യോ? ഒരൊട്ടകം കാണുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വല്ലതും ചെയ്യാതിരിക്കോ? രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനം ഫയക്കൂനു മദ്ഹൂഹും വദമ്മൂഹും സവ ലം യഖ്ഷ ലൗമതലാഇ മിൻ ഫീദിൽ ഉലാ. ജനങ്ങൾ തന്നെ പ്രശംസിച്ചാലും ഞാനത് പരിഗണിക്കുന്നില്ല, ജനങ്ങൾ എന്നെ ആക്ഷേപിച്ചാലും ഐ ഡോണ്ട് കെയർ ദാറ്റ്. അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് മാത്രമാണ് എന്റെ ലക്ഷ്യം, അതാണ് ഇഖ്ലാസ്. അതിന്റെ എതിരിൽ ജനങ്ങളൊക്കെ കാണുക, അവര് എന്നെ കുറിച്ച് നല്ലത് പറയാ എന്ന ചിന്തയാണ് റിയാഅ് എന്ന് പറയുന്നത്. അത് നിസ്കാരത്തിലായാലും ശരി, മറ്റു കാര്യങ്ങളിലായാലും ശരി, എന്തിനായാലും അത് ഭയങ്കര കുറ്റമായിട്ടുള്ള അശ്റുക്കുൽ അസ്ഗർ, ചെറിയ ശിർക്ക് എന്നാണ് അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുള്ളത്.
റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്തത് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. നബി തങ്ങൾ പറയാണ്, ഇന്ന ഫീ ജഹന്നമ വലവാദിയൻ തസ്തഈദു ജഹന്നമു മിൻ ദാലികൽ വാദി ഫീ കുല്ലി യൗമിൻ 400 മറ. നരകത്തിലൊരു ചെരിവുണ്ട്, ആ ചെരിവിനെ തൊട്ട് ജഹന്നമെന്ന നരകം തന്നെ അള്ളാഹുവോട് ഒരു ദിവസത്തിൽ 400 തവണ കാവല് തേടും. അങ്ങനത്തെ ഒരു ചെരുവുണ്ട് നരകത്തിൽ, ഒരു ഭാഗമുണ്ട് നരകത്തിൽ. ഉഴുദ്ദ ദാലിക്കൽ വാദി, ആ ചെരുവ് തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ മുറായിന ബിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൽ നിന്നുള്ള ലോകമാന്യത്തിന്റെ ആളുകൾക്കാണ്. ആ ആരൊക്കെയാ അലോകമാന്യത്തിന്റെ ആൾക്കാർ? ചില്ലറക്കാരൊന്നുമല്ല, അല്ലെ ഹാമിൽ കിതാബില്ല, അള്ളാഹിന്റെ ഖുർആൻ ശരിക്ക് കൊണ്ടടക്കണ ആൾക്കാരെന്നെ. അതേപോലെ വലിയ മുത്തസദ്ദിഖ് ഫീ ഗൈരി ദാത്തില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്ലാതെ ധർമ്മം ചെയ്യുന്ന ആൾക്കാർ. വലിയ ഹാജിയില ബൈത്തില്ല, കഅബയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോണ ആൾക്ക്. വലിൽ ഖാരിജി ഫീ സബീലില്ല, അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു പോകുന്ന ആൾക്കാർ. സംഗതി ചെയ്യുന്ന പ്രവർത്തനമൊന്നും മോശമല്ല. ഖുർആനിന്റെ സ്വന്തം ആളാണ്, ഖുർആൻ പഠിച്ച ആളാണ്, പഠിപ്പിക്കുന്ന ആളാണ്, അതേപോലെ ധർമ്മം ചെയ്യുന്ന ആളാണ്, അതുപോലെ ഹജ്ജിന് സ്ഥിരമായിട്ട് പോണ ആളാണ്, യുദ്ധത്തിന് പോണ ആളാണ്, ഇതൊക്കെ ശരിയാ. പക്ഷേ ആ സൽക്കർമ്മങ്ങളെല്ലാം അത് ഇഖ്ലാസോടെ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര കൂലി കിട്ടുന്നതാണ്. പക്ഷേ അവന്റെ ഉദ്ദേശം ഇതൊക്കെ ജനങ്ങളെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നതാണെങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി മാത്രം അല്ലാഹു തആല നരകത്തിൽ തയ്യാർ ചെയ്തിട്ടുള്ള ഒരു താഴ്വാരം, ആ താഴ്വരയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നരകം തന്നെ കാവല് തേടും അല്ലാഹുവിനോട് ഒരു ദിവസം 400 തവണ എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര കുറച്ചാണെങ്കിലും അത് അള്ളാഹുവിന്റെ പൊരുത്തം എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി ചെയ്യുക. ജനങ്ങളെ കാണിക്കലോ ജനങ്ങളുടെ പ്രശംസയോ നമ്മൾ ആഗ്രഹിക്കാതിരിക്കുക. നമ്മൾ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ച് മാത്രം പ്രവർത്തിച്ചാൽ തന്നെയും നല്ലത് കണ്ടാൽ ജനങ്ങൾ നല്ലത് പറയില്ലേ, അപ്പൊ നമുക്ക് കൂലി നഷ്ടപ്പെടൂല. അതേസമയം അതുകൊണ്ട് അത് ഒരു കുഴപ്പമൊന്നുമല്ല. നബി സല്ലല്ലാഹു തങ്ങളോട് സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചത് ഇവിടെ തന്നെ ഇബ്നു കസീർ പറയുന്നുണ്ട്, ഞാനൊരു സംഗതി നല്ല ഒരു വിഭാഗം ഞാൻ നിസ്കരിച്ചുകൊണ്ടിരിക്കണം, അപ്പൊ ഒരാളത് കണ്ടു, അപ്പൊ എനിക്കൊരു അത്ഭുതം തോന്നി, അതിരിയാവോ അതാവൂലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മൾ നല്ലത് ചെയ്യുക, നമ്മളെ ലക്ഷ്യം അള്ളാഹിന്റെ പൊരുത്തം എന്നത് മാത്രമാക്കിയാലും ജനങ്ങൾ നല്ലത് പറയും, നമുക്ക് അള്ളാഹിന്റെ അടുത്ത് കൂലി നഷ്ടപ്പെടൂല, ജനത്തിന്റെ അടുത്ത് പ്രശംസ കിട്ടുകയും ചെയ്യും. അതേസമയത്ത് ജനത്തിന്റെ പ്രശംസയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ, അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിൽ മാത്രം അത് ഒതുങ്ങും. റബ്ബിന്റെ കോടതിയിൽ ഈ നിസ്കരിച്ചതിന്റെ പേരിൽ പോലും നമ്മൾ കുടുങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ലോകമാന്യം എന്നത് എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടതാണ്. അതിന്റെ ഓപ്പോസിറ്റായി ഇഖ്ലാസാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൈമുതലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. അള്ളാഹു തആല നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വയംനഉനൽ മാഉന, പരോപകാര വസ്തുക്കളെ മുടക്കുകയും ചെയ്യുന്നവരാണവർ. ജനങ്ങൾക്ക് പരോപകാര വസ്തുക്കളെ തടയും, ആ തടയുന്നവർക്ക് നാശം. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതിരിക്കുകയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കുകയും അതോടൊപ്പം പരോപകാര വസ്തുക്കളെ തടയുകയും ചെയ്യുന്നവർക്ക് നാശം എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറയാണ്. ഇമാം തബരി റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഇവിടെ പറഞ്ഞ മാഴൂൻ എന്നതിന് വിവിധ വ്യാഖ്യാനങ്ങളുണ്ട്. നിർബന്ധ സക്കാത്ത് കൊടുക്കാത്തവരെന്നും ഈ ബക്കറ്റ്, മൺവെട്ടി, മഴു, വെള്ളം, തീ, ഉപ്പ് തുടങ്ങിയ അത്യാവശ്യ വീട്ടു സാധനങ്ങൾ പരസ്പരം വായ്പ കൊടുക്കുന്നതിന് തടസ്സം നിൽക്കുന്നവരെന്നും വ്യാഖ്യാനമുണ്ടെന്ന് ഇമാം തബരിയും അതേപോലെ ഇമാം ഖുർത്തുബിയും ഒക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മറ്റു പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് തടയാൻ പാടില്ലാത്ത വസ്തുക്കൾ എന്തൊക്കെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, വെള്ളം, തീ, ഉപ്പ് എന്നിവയാണത് എന്ന്. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, വെള്ളം തടയരുത് എന്ന് അറിയാം, കാരണം വെള്ളത്തിന്റെ പ്രാധാന്യം അത്രമേൽ വലുതാണ്. എന്നാൽ തീയും ഉപ്പും എന്താണ് ഇത്ര പ്രാധാന്യമായിട്ടുള്ളത് എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും തീ കൊടുത്താൽ ആ തീ കൊണ്ട് വേവിക്കപ്പെട്ടത് അത്രയും ധർമ്മം ചെയ്തവരെ പോലെയാണ്. ഉപ്പ് നൽകിയാൽ ആ ഉപ്പ് മുഖേന സ്വാദിഷ്ടമായ ഭക്ഷണം ധർമ്മം ചെയ്തതുപോലെയാണ്. വെള്ളം ലഭിക്കുന്നിടത്ത് ആർക്കെങ്കിലും വെള്ളം കുടിപ്പിച്ചാൽ 60 മനുഷ്യരെ മോചിപ്പിച്ചവരെ പോലെയാണ്. വെള്ളം ലഭ്യമല്ലാത്തിടത്ത് ആർക്കെങ്കിലും വെള്ളം കൊടുത്താൽ ഒരു മനുഷ്യനെ ജീവിപ്പിക്കുന്നത് പോലെയാണ്. ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നത് മനുഷ്യരെ മുഴുവനും ജീവിപ്പിക്കുന്നത് പോലെ വലിയ കാര്യമാണെന്ന് ബഹുമാനപ്പെട്ട ഇസ്ലാം പറഞ്ഞത് ഓർക്കണമെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹുവിനോട് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ കാര്യങ്ങൾ കപടന്മാരുടെ ലക്ഷണമാണെന്ന് പറയുമ്പോൾ ഒരിക്കലും വിശ്വാസിക്ക് ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടായിക്കൂടാ. എന്നാൽ സ്വാർത്ഥതയുടെ ആൾരൂപങ്ങളാവുന്നവരൊക്കെ ഈ സ്വഭാവം നിലനിർത്തുന്നു. അള്ളാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. അതിനുവേണ്ട മുൻകരുതൽ നമ്മൾ എടുക്കണമെന്ന് ചുരുക്കം. ഇമാം റാദി റളിയല്ലാഹുവിനോട് എഴുതുന്നത് കാണാം, അള്ളാഹു ഈ പറഞ്ഞതിന്റെ താല്പര്യം, നിസ്കാരം എനിക്കുള്ളതും
പരോപകാര വസ്തുക്കൾ ജനങ്ങൾക്കുള്ളതുമാണ്. എന്നാൽ എനിക്കുള്ള നിസ്കാരം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കപടന്മാർ ജനങ്ങൾക്ക് നൽകേണ്ട പരോപകാര വസ്തുക്കളെ അവരിൽ നിന്ന് മറച്ചുവെക്കുന്നു. തൽഫലമായി അള്ളാഹുവിനോടും ജനങ്ങളോടും വിപരീതമായി പെരുമാറുകയാണ് അവർ. എത്ര ബുദ്ധിപരമായാണ് സമീപനം നിങ്ങൾ നോക്കൂ. അള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് നിസ്കരിക്കേണ്ടത്, അത് ജനങ്ങളെ കാട്ടാൻ വേണ്ടി ചെയ്യുക. ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാണ്ടെ നിൽക്കുക. അപ്പോ അവിടെയില്ല ഇവിടെയില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയിലേക്ക് എത്തുന്ന ബുദ്ധിമോശമാണ് ഇവർ ചെയ്യുന്നത്. ഈ സൂറത്തിന്റെ വ്യാഖ്യാനം അവസാനിപ്പിക്കുന്നിടത്ത് ഇമാം റാദി റളിയല്ലാഹു അൻഹു എഴുതുന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ഈ സൂറത്തിന്റെ വ്യാഖ്യാനം നാം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം റാദി റളിയല്ലാഹു അൻഹു പറയുന്നത്. അള്ളാഹുവേ, ഈ അധ്യായം കപടന്മാരുടെ ദുസ്വഭാവം വിശദീകരിച്ചുകൊണ്ടുള്ളതാണ്. അടുത്ത അധ്യായം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണം പറഞ്ഞുകൊണ്ടുള്ളതാണ്. ഞങ്ങൾ ആരാധനാ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമോ അവിടുത്തെ അനുചരന്മാർക്കൊപ്പമോ എത്താത്തവരാണെങ്കിലും തിന്മയിൽ ഈ കപടന്മാരെ പോലെ ഞങ്ങൾ അധപ്പതിച്ചിട്ടില്ല. അതിനാൽ നിന്റെ മഹത്തായ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടാണ് ഇമാം റാദി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ തഫ്സീർ ഇവിടെ അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നമ്മൾ ആലോചിക്കണം, ഇപ്പറഞ്ഞ ഈ തിന്മയുടെ കപടന്മാരുടെ ദുസ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പരോപകാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമൂഹ്യജീവിയായ മനുഷ്യൻ തന്റെ ചുറ്റുപാടും പലതുകൊണ്ടും തനിക്ക് സഹായിക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ ആശയങ്ങൾ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഐ ലാ അഹ്സനു ഇബാദത്ത റബ്ബിഹിം, അവരുടെ നാഥനുള്ള ആരാധന അവർ നന്നാക്കിയില്ല. വല അഹ്സനു ഇലാ ഖൽഖിഹി, പടപ്പുകൾക്കും അവർ നന്മ ചെയ്തില്ല. ഹത്താ വലാ വിആറത്തിമാ യൻതഫിഉ ബിഹി വയസ്തഅനു ബിഹി വയസ്തഅനു ബിഹി, പരസ്പരം സഹായം ചോദിച്ചുകൊണ്ടും അതേപോലെ തന്നെ ഉപകാരം ചെയ്തുകൊണ്ടുമുള്ള വായ്പകൾ പോലും കൊടുത്തുകൊണ്ട് ആളുകൾക്ക് ഉപകാരം ചെയ്യാതിരിക്കുക. ആ സാധനം നഷ്ടപ്പെടാതെയും ആ സാധനം തന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്ന അവസ്ഥയിലുണ്ടായിട്ടും അത്തരം സംഗതികൾ, അതാണ് ഈ മൺവെട്ടി, ബക്കറ്റ്, പിന്നെ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോ ഈ സൂചി, നൂല്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇതിൽപ്പെടും. അങ്ങനെ പരോപകാരമായിട്ടുള്ള വസ്തുക്കൾ അത് ജനങ്ങൾക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞത് അത് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമീപനവും ഒരു സംസ്കാരവുമാണ്. ഒരിക്കലും സത്യവിശ്വാസി ആ കൂട്ടത്തിൽ പെടാൻ പാടില്ല. നിർബന്ധമായ സക്കാത്ത്, ആ സക്കാത്ത് കൊടുക്കാത്തതൊക്കെ ഈ കൂട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നതായി പണ്ഡിതന്മാർ പറയുമ്പോൾ നമ്മുടെ കടമകൾ കൃത്യമായും പാലിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും കപടന്മാരുടെ എല്ലാ ദുസ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി സത്യവിശ്വാസികളുടെ ശരിയായ സ്വഭാവങ്ങൾ ജീവിതത്തിൽ സായത്തമാക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി.